ദിസ് പ്രോഗ്രാം സ്പോൺസർഡ് ബൈ ഐശ്വര്യ ഐശ്വര്യ ഹോമിയോ ക്ലിനിക് അന്നൂർ. നമസ്കാരം. സർക്കാർ ഓഫീസുകൾ എപ്പോഴും വളരെ സുതാര്യവും സുരക്ഷയുള്ളതും അവിടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭദ്രവും ആയിരിക്കണം നികുതി കൊടുക്കുന്ന ഓരോ പൗരനും ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്തയാണ് പയൻവിഷൻ നിങ്ങളോട് അവതരിപ്പിക്കാൻ പറയുന്നത്. അതായത്, കഴിഞ്ഞ ദിവസം ഞാൻ തലശ്ശേരി RDO ഓഫീസിൽ പോവുകയുണ്ടായി. അവിടെ RDOക്ക് ഒരു കത്ത് കൊടുത്തു. ആ കത്തിൽ റിമാർക്ക് ചെയ്തിട്ട് JS കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തിരികെ തന്നു. ഞാൻ അതുമായി JS ഓഫീസിൽ പോയി അദ്ദേഹത്തെ കണ്ട് അത് കൊടുത്തു. പിന്നീട് അത് ക്ലർക്കിൻ്റെ കയ്യിൽ കൊടുത്തു. തിരിച്ചു വരുമ്പോൾ പറഞ്ഞു അത് കൗണ്ടറിൽ കൊടുക്കണമെന്ന്. കൗണ്ടറിൽ കൊടുത്തു. കൗണ്ടറിൽ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ അവരെ എഴുതി കൗണ്ടറിലെ സ്റ്റാഫ് അവിടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേക്കും മേശപ്പുറത്ത് അവിടെ ഒരുപാട് ചുവന്ന നിറമുള്ള ഒരു പ്രത്യേക നിറമുള്ള നോട്ടീസുകൾ അവിടെ മേശപ്പുറത്ത് ഉള്ളതായി കണ്ടു. അപ്പോൾ അതിങ്ങനെയുള്ള നോട്ടീസുകളാണ്. ഈ നോട്ടീസ് അവിടെ യഥേഷ്ടം മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചിലവർ വരുന്നു, അത് എടുക്കുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. ചിലവർ വായിക്കുന്നുണ്ട്, അവിടെ വയ്ക്കുന്നു. കൗതുകത്തിന് ഞാനും ഒന്നെടുത്തു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് മേരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ 2022 ജീസസ് ക്രൈസ്റ്റ്, അങ്ങനെയുള്ളതാണ്. പുതുവത്സര ആശംസകൾ അതൊക്കെ എഴുതിയത് വളരെ സന്തോഷമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. ഒരു നോട്ടീസ് അവിടെ വെച്ചിട്ടുണ്ട്. ഞാനതൊന്ന് ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എഴുതിയതുകൊണ്ട് അത് വെറുതെ അതിൻ്റെ പുറം ഭാഗം ഒന്ന് മറച്ചു നോക്കി. അപ്പോഴൊക്കെ അവർ അതിൽ കണ്ടിരിക്കുന്നത് അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ എന്ന, ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ എനിക്കതൊരു കൗതുകം തോന്നി. കാരണം ഇത് മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ആണോ ഈ മെരി ക്രിസ്മസിൻ്റെ ഹാപ്പി ന്യൂ ഇയറും ഈ കാര്യങ്ങളൊക്കെ ക്രിസ്മസ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് അത് ഓഫീസുകളിൽ, സർക്കാർ ഓഫീസുകളിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഒരു ആകാംക്ഷയായി ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് പുറത്ത് വന്നിട്ട് അത് പഠിച്ചു, വായിച്ചു. അത് 3 താളുകളിലായിട്ട് എഴുതിയിട്ടുണ്ട്. 3 താളുകളിലായിട്ട് പുറത്തൊക്കെ ഇതിന് നിറച്ചും എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അപ്പോൾ മനസ്സിലാകുന്നത് ഇത് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്ര ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് അങ്ങനെ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെ സബ് വിങ്ങുകളുണ്ടോ എന്നുള്ള സംശയം വരും. പക്ഷേ ഇതിൽ നിറയെ മതപ്രചരണമാണ്, പച്ചയായിട്ടുള്ള മതപ്രചരണമാണ്. ക്രിസ്തുവിൻ്റെ പിന്നെ അവതാര കഥകളെക്കുറിച്ചിട്ടും പ്രാധാന്യത്തെക്കുറിച്ചിട്ടും ക്രിസ്തുവിനെ വിശ്വസിക്കേണ്ട ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടും മറ്റും ദൈവങ്ങളിൽ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ എന്നുള്ളതിനെക്കുറിച്ചിട്ടും ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പുണ്യങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചിട്ടും വലിയ ഭാഷയിൽ ഇതിനകത്ത് നിറയെ എഴുതിയിട്ടുണ്ട്. ഒടുവിൽ അതിൻ്റെ നമ്പറും ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അതിൻ്റെ തൊട്ട് താഴെ ഞാൻ നോക്കിയത് ഹോസ്പിറ്റൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യ, അതെവിടെയാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാകുന്നത് PB നമ്പർ 8 കല്യാശ്ശേരി PO കേരളം. അപ്പോൾ ഇതാണ്. അപ്പോഴത്തേക്ക് കുറച്ചുകൂടി സംശയങ്ങൾ വന്നു. അതായത്, ഇങ്ങനെയുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള മതപ്രചരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നോട്ടീസ് അടിച്ചിട്ട് യഥേഷ്ടം സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി അവിടെ വിതരണം ചെയ്യുകയും അവിടെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി വെക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യ. നോക്കൂ, എത്രമാത്രം അതായത് ഏറ്റവും നല്ല സംശുദ്ധമായിട്ടുള്ള ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസും ന്യൂ ഇയറിനും വേണ്ടി അടിച്ച നോട്ടീസിൻ്റെ ഉള്ളിൽ ഒരു വിഷം പൊതിഞ്ഞ് വെച്ച പോലെ ഈ ഒരു മതപ്രചരണം പൊതിഞ്ഞ് വെച്ചിട്ട് സർക്കാർ ഓഫീസുകളിൽ കൊടുക്കുക. അതവിടെ നിൽക്കട്ടെ, വേണമെങ്കിൽ നമുക്കതൊക്കെ സ്വാധീകരിക്കാം. പക്ഷെ അതിനപ്പുറം നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നോട്ടീസിൻ്റെ മേലെ ഏറ്റവും അടിയിൽ ഈ മിനിസ്ട്രി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് സീല് പതിച്ചിട്ടുണ്ട്. ആരുടെ സീലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് സബ് കളക്ടറുടെ സീലാണ്. അനു കുമാരി IAS സബ് കളക്ടർ തലശ്ശേരി. ഇത് ഈ സീൽ മാത്രമല്ല, ഉള്ളിൽ ഒരു റൗണ്ട് സീലും അടിച്ചിട്ടുണ്ട്. ഈ രണ്ട് സീലും അടിച്ചിട്ട് മതപ്രചരണത്തിൻ്റെ ഒരു നോട്ടീസ് സർക്കാർ ഓഫീസുകളിൽ വിതരണം ചെയ്യുക. സബ് കളക്ടറുടെ സീലടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആധികാരിക വരിക എന്നുള്ളതാണ്, വിശ്വാസ്യത വരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് ഔദ്യോഗിക ഒരു സ്റ്റാറ്റസ് വരിക എന്നുള്ളതാണ്.
അതാർക്കും വായിക്കാം, അല്ലെങ്കിൽ നിർബന്ധിച്ച് വായിക്കേണ്ടി വരുന്ന കളക്ടർ സീൽ പതിപ്പിച്ചതല്ലേ, അത് വായിക്കണം. അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ സിവിലിയൻ്റെ കയ്യിൽ, പുറത്തുള്ള ആളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ സബ് കളക്ടർ സീലടിച്ചിട്ട് ഒരു മതപ്രചരണ ലഘുലേഖ വിതരണം ചെയ്യുന്നു. ഇതിന് മാത്രം ഇത്രയും വലിയ ചട്ടലംഘനം, അല്ലെങ്കിൽ സർവീസ് ചട്ടലംഘനം, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന നിയമത്തിനെതിരെയുള്ള കൃത്യ നിർവഹണം എന്ന് പറയുന്നത് എന്താണ് ഓഫീസിൽ നടക്കേണ്ടത്, അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം, അതിന് കളക്ടറുടെ സീൽ ഉപയോഗിക്കുന്നു. ഇത് കളക്ടർ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ സീൽ പതിപ്പിച്ചതെന്ന് അറിയില്ല. പക്ഷേ ഒരു സെമിനാറി ആളുകൾക്ക്, അല്ലെങ്കിൽ മതപ്രചരണത്തിൻ്റെ വക്താക്കൾക്ക് ഓഫീസിൽ നിർബാധം കയറി ചെല്ലുന്നതിന് വേണ്ടിയിട്ടും അവിടെ സർക്കാരിൻ്റെ സീല് ഏറ്റവും കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കേണ്ട സബ് കളക്ടറുടെ സീല് അതിൻ്റെ മേലെ പതിപ്പിക്കാൻ പറ്റുകയും, അല്ലെങ്കിൽ പതിച്ചതാണോ എങ്ങനെയാണോ എന്നറിയില്ല, ഇനി അത് പതിപ്പിച്ചതാണോ ഇത് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടെങ്കിൽ നമുക്കറിയില്ല. പക്ഷേ സീൽ ഇതിൻ്റെ മുകളിലുണ്ട്, അതിൻ്റെ ഔദ്യോഗിക ഒരു സ്റ്റാറ്റസ് അതിൽ നിലവിൽ വരികയും അത്തരത്തിലുള്ള അവസരം സർക്കാർ ഓഫീസുകൾ നടക്കുന്നു എന്നുള്ളതാണ്. എന്ത് സുരക്ഷയാണ് അവിടെയുള്ളത്? സുരക്ഷ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പിന്നെ അവിടെയുള്ള ഡോക്യുമെൻ്റുകൾക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഇല്ല എന്നുള്ളതാണ് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മനസ്സിലാകുന്നത്. മതപ്രചരണത്തിന് വേണ്ടിയിട്ട് സബ് കളക്ടറുടെ സീൽ ഉപയോഗിക്കുക, ആ നോട്ടീസിന് മേലെ പതിക്കുക എന്നുള്ളതാണ് വലിയ വലിയ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. ഇതാരാണ്, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നറിയില്ല, പക്ഷേ ഇങ്ങനെ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെമിനാരികൾക്ക് അവർ ഇതിൻ്റെ സദുദ്ദേശം നമുക്ക് അല്ല ഇതിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഈ മിനിസ്ട്രി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അത് ആരാണ് എവിടെയാണെന്ന് നമ്മൾക്കറിയില്ല. പക്ഷെ പെട്ടെന്ന് അത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ അവിടെ വിതരണം ചെയ്യുന്നുള്ളതാണ് പ്രധാന കാര്യം. ഈ ഈ വിഷയത്തെക്കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടതാണ്. ഇത് വേറെ ഒരു മതമായി കഴിഞ്ഞാലോ, കുറേ സന്യാസിമാർ നോട്ടീസുമായിട്ട് പിന്നെ അവിടെ കയറി ഇറങ്ങുന്നു, കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കുറേ ഉസ്താദുമാർ അവിടെ നോട്ടീസുമായി വരുന്നു, പോകുന്നു, കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നാളെ ഇവിടെ നടക്കാൻ പോകുന്ന സംഘർഷം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വലിയ തോതിലുള്ള പിന്നെ വിവാദങ്ങളും ആക്ഷേപങ്ങളും ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഓഫീസിൽ നടക്കുന്നത് ആരെ കൂട്ടുപിടിച്ചിട്ടാണ്, അവിടെയുള്ള ഏത് ഉദ്യോഗസ്ഥനെ കൂട്ടുപിടിച്ചിട്ടാണ്, ആരാണ് ഇതിനൊക്കെ അവസരമുണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഈ ഒരു നോട്ടീസിനെ കുറിച്ചിട്ടും അത് ഓഫീസിൽ വരാനുണ്ടായ കാരണത്തെക്കുറിച്ചിട്ടും അതിൽ സബ് കളക്ടറുടെ സീൽ പതിക്കാനിടെ ഇടയായ കാര്യങ്ങളെക്കുറിച്ചിട്ടും വിശദമായ അന്വേഷണം കണ്ണൂർ കളക്ടർ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പൈറോവിഷൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മേലിലെങ്കിലും ഇത്തരം ആൾക്കാരെ മാറ്റി നിർത്തുക, അവർ മതപ്രചരണം നടത്താനുള്ള അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, നിർബന്ധമല്ലാത്ത ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ അവർ ചെയ്തോട്ടെ, ക്രിസ്മസ് നോട്ടീസ് വിതരണം ചെയ്തോട്ടെ, പക്ഷെ സർക്കാർ ഓഫീസിൽ അത് പറ്റില്ല എന്നുള്ളതാണ് ഭാവിയിലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംഘർഷപരമായിട്ടുള്ള വിവാദപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പൈനവിഷൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. സമാന്തര ചികിത്സാ രംഗത്ത് സുരക്ഷിതവും ശാസ്ത്രീയവുമായ ചികിത്സാ രീതിയുമായി സേവനം നൽകുന്ന അന്നൂരിലെ ഐശ്വര്യ ഹോമിയോ ക്ലിനിക് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമായി 3 വർഷം പിന്നിടുന്നു. ശിശുരോഗങ്ങൾ, സ്ത്രീ പുരുഷ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, മാനസിക സമ്മർദ്ദം, വിട്ടുമാറാത്ത അലർജി, സൗന്ദര്യ പരിരക്ഷ തുടങ്ങി എല്ലാവിധ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും ചിലവ് കുറഞ്ഞതും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുമായ ശാസ്ത്രീയ ചികിത്സ. സ്വാഭാവിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് രോഗശമനത്തിന് ഹോമിയോ മരുന്നുകൾ ഫലപ്രദമാണ്. പ്രായഭേദമന്യേ ഏത് രോഗത്തിനും ഏതവസ്ഥയിലും പാർശ്വഫലങ്ങളില്ലാത്ത സുരക്ഷിതമായ ചികിത്സാ രീതി തിരഞ്ഞെടുക്കുക. ജീവിതം ഐശ്വര്യപൂർണമാക്കുക. ഐശ്വര്യ ഹോമിയോ ക്ലിനിക്, MKC പ്ലാസ, ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിന് മുൻവശം, അന്നൂർ, പയ്യന്നൂർ.